നമസ്കാരം. എള്ള് കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഗുണങ്ങളിൽ വമ്പനാണ്. ഇലകൾക്കോ പഴങ്ങൾക്കോ വേണ്ടിയല്ലാതെ വിത്തിനും എണ്ണയ്ക്കും വേണ്ടി വളർത്തുന്നു. വളരെക്കാലം മുൻപ് തന്നെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സസ്യമാണിത്. എള്ളിൽ 55% എണ്ണയും 20% പ്രോട്ടീനുമുണ്ട്. ഫാറ്റി ആസിഡുകളുടെയും ചില അമിനോ ആസിഡുകളുടെയും കലവറയാണിത്. എള്ളെണ്ണയിൽ ലിനോലെനിക് ആസിഡ്, ഒലേക് ആസിഡ് ഇവയുമുണ്ട്. കൂടാതെ അമിനോ ആസിഡുകളായ ലൈസിൻ, ട്രിപ്റ്റോഫാൻ, മെഥിയോനൈൻ എന്നിവയുമുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എള്ളിൽ 52 കലോറിയുണ്ട്. കൂടാതെ കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കോപ്പർ, മാംഗനീസ്, കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, സിങ്ക്, തയാമിൻ ഇവയും അടങ്ങിയിരിക്കുന്നു. എള്ളിൻ്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പ്രമേഹം തടയുന്നു. എള്ളിൽ മഗ്നീഷ്യവും മറ്റ് പോഷകങ്ങളുമുണ്ട്. എള്ളെണ്ണ പ്രമേഹം തടയാൻ സഹായിക്കുന്നു. കൂടാതെ പ്ലാസ്മ ഗ്ലൂക്കോസ് ഈ നില മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇനി അടുത്തത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. എള്ളിലടങ്ങിയ മഗ്നീഷ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഇനി അടുത്തത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. എള്ളിലടങ്ങിയ ഫൈറ്റോസ്റ്റെറോയിഡുകൾ കൊളസ്ട്രോൾ ഉൽപ്പാദനം തടയുന്നു. കറുത്ത എള്ളിലാണ് ഫൈറ്റോസ്റ്റെറോൾ ധാരാളം ഉള്ളത്. ഇനി അടുത്തത് അർബുദം തടയുന്നു. അർബുദത്തെ പ്രതിരോധിക്കുന്ന സംയുക്തങ്ങളായ ഫൈറ്റിക് ആസിഡ്, മഗ്നീഷ്യം, ഫൈറ്റോസ്റ്റെറോൾ ഇവ എള്ളിലുണ്ട്. ഇനി അടുത്തത് ഉത്കണ്ഠ അകറ്റുന്നു. സമ്മർദ്ദം അകറ്റാൻ സഹായിക്കുന്ന ധാതുക്കളായ മഗ്നീഷ്യം, കാൽസ്യം ഇവ എള്ളിലുണ്ട്. തയാമിൻ, പെറ്റോഫാൻ മുതലായ ജീവകങ്ങളുമുണ്ട്. ഇത് സെറോട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നു. ഇനി അടുത്തത് വിളർച്ച അകറ്റുന്നു. കറുത്ത എള്ളിൽ ഇരുമ്പ് ധാരാളമുണ്ട്. വിളർച്ചയ്ക്കും ക്ഷീണത്തിനും എള്ള് ഗുണകരമാണ്. ഇനി അടുത്തത് സന്ധിവാദത്തിൽ നിന്ന് ആശ്വാസം നൽകുന്നു. എള്ളിൽ ധാരാളം കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഇത് സന്ധിവാദത്തെ തടയുന്നു, വേദന കുറയ്ക്കുന്നു, എല്ലുകളെയും സന്ധികളെയും രക്തക്കുഴലുകളെയും ശക്തിപ്പെടുത്തുന്നു. ഇനി അടുത്തത് ദഹനത്തിന് സഹായകമാണ് ഈ എള്ള്. ദഹനം സുഗമമാക്കുന്നു, മലബന്ധം അകറ്റുന്നു, നാരുകൾ ധാരാളം ഉള്ളതിനാലാണിത്. ഇനി അടുത്തത് എള്ള് മുടി വളരാൻ സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ തടയുന്നു. എള്ള് മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുന്നു. എള്ളിലടങ്ങിയ ഒമേഗ ഫാറ്റി ആസിഡുകൾ മുടി വളരാൻ സഹായിക്കുന്നു. അതോടൊപ്പം തലയൊട്ടിയെ എണ്ണമയം ഉള്ളതാക്കുന്നു. മുടി നരയ്ക്കുന്നതിനെയും തടയുന്നു. ഇനി അടുത്തത് എള്ള് ചെറുപ്പം നിലനിർത്തുന്നു. എള്ളിലടങ്ങിയ നിരോക്സികാരികൾ പ്രായമാകലിനെ തടയുന്നു. ചർമ്മത്തിന് യുവത്വ ഏകുന്നു. ഇനി അടുത്തത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് എള്ള് നല്ലതാണ്. എള്ളെണ്ണ ചർമ്മത്തെ മൃദുവാക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ചുവപ്പ്, തടുപ്പ്, മുഖക്കുരു ഇവയെല്ലാം അകറ്റുന്നു. ഇനി അടുത്തത് ദന്ത ആരോഗ്യത്തിന് എള്ള് നല്ലതാണ്. എള്ളിലടങ്ങിയ എണ്ണ പല്ലിലെ പ്ലേക്ക് അകറ്റി ആരോഗ്യം ഏകുന്നു. എള്ള് എല്ലുകൾക്ക് നല്ലതാണ്. കാൽസ്യവും സിങ്കും കറുത്ത എള്ളിൽ ധാരാളമുണ്ട്. ഇത് എള്ളുകൾക്ക് ശക്തിയേകുന്നു. ഇനി അടുത്തത് എള്ള് നമ്മുടെ ശരീരത്തിന് ഊർജ്ജമേകുന്നു. കൊഴുപ്പ് ധാരാളം എള്ളിലുണ്ട്. കൂടാതെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഒമേഗ 6 ഇവയും എള്ളിലുണ്ട്. നാരുകൾ, ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇവയെല്ലാം ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നു. ഇനി അടുത്തത് എള്ള് ഹൃദയ ആരോഗ്യം ഏകുന്നുണ്ട്. എള്ളിലടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തമായ സെസാമോൾ അതിറോസ്ക്ലറോസിസ് തടയുന്നു. എള്ള് അർബുദ ചികിത്സയ്ക്ക് നല്ലതാണ്. റേഡിയേഷൻ ചികിത്സ മൂലം ഉണ്ടായ DNA തകരാറുകൾ പരിഹരിക്കാൻ എള്ളിലടങ്ങിയ സെസാമോളിനും എള്ളെണ്ണയ്ക്കും കഴിയും. എള്ള് കരളിന് നല്ലതാണ്. കരളിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനും എള്ള് നല്ലതാണ്. എള്ള് ശിശുക്കളിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എള്ളെണ്ണ പുരട്ടി തടവുന്നത് കുട്ടികളിലെ വളർച്ചയ്ക്കും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. കൂടാതെ ഡയപ്പർ റാഷ് തടയാനും എള്ളെണ്ണ നല്ലതാണ്. ആസ്മയുള്ളവർക്ക് എള്ള് നല്ലതാണ്. എള്ളിലടങ്ങിയ മഗ്നീഷ്യം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.